ഇയർഫോൺ ഉപയോഗിച്ച് അമിതമായി ശബ്ദം കേൾക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്തൊക്കെ? ഡോക്ടർ എൻ സുൽഫി സംസാരിക്കുന്നു. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് പാട്ട് കേൾക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കുക എന്നൊക്കെ തന്നെ വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു രീതിയാണ്. എല്ലാ പ്രായഭേദമന്യേ ഒരു മുമ്പൊക്കെ പഠിക്കുന്ന കുട്ടികളിലും അല്ലെങ്കിൽ ടീനേജേഴ്സിലും കുറച്ചുകൂടെ കാണാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയും എല്ലാ പ്രായഭേദമന്യേ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ദീർഘനേരം പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രൂപമാണ്. വളരെ സർവ്വസാധാരണമായിട്ട് കാണിക്കുന്ന ചോദിക്കുന്ന രോഗികളും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം കേൾക്കുന്നത്, പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ ചാറ്റ് ചെയ്യുന്നതോ ഒക്കെ എത്ര അത്തരം കാര്യങ്ങൾ ദൂഷ്യകരമാണോ എന്നുള്ളതാണ് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിനകത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ അത്തരം നമുക്ക് ശബ്ദം വളരെ സ്വകാര്യമായിട്ട് കേൾക്കേണ്ട അവസരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആസ്വദിച്ച് കേൾക്കേണ്ട അവസരങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെയാണ് നമ്മളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനൊരു അപകടമുണ്ട്. വളരെ മിനിമം വോളിയത്തിലാണ് നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ദൂഷ്യമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഹൈ വോളിയത്തിൽ നാം മാത്രം കേൾക്കുന്നു എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് കേൾക്കുന്ന ഹൈ വോളിയത്തിലിട്ട് കേൾക്കുന്ന അത്തരം പാട്ടുകളോ ആണെങ്കിലും സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നതാണെങ്കിലും തീർച്ചയായിട്ടും കർണപടത്തിനും കേൾവിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ദീർഘനാൾ ഈ ഹൈ ഫ്രീക്വൻസിയുള്ള ശബ്ദം തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് തന്നെ പറയാനുള്ളത് പ്രസ് ബയാക്യൂസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. ഈ പ്രസ് ബയാക്യൂസിസ് എന്ന് പറയുന്നത് വളരെ പ്രായമുള്ള ആൾക്കാർക്ക്, നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് പ്രായം കുറവാണ് അപ്പച്ചന് എന്ന് പറയുന്ന ഒരു 80 വയസ്സായ 90 വയസ്സായ ഒരാളിന് ഒരു പ്രസ് ബയാക്യൂസിസ് എന്ന് പറയുന്ന രോഗമുണ്ട്. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന കേൾവി കുറവ്. നമുക്ക് ഇപ്പോൾ കാണുന്ന വളരെ രസകരമായ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ബയാക്യൂസിസ് അല്ലെങ്കിൽ ഒരു പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ശബ്ദം കേൾക്കാനുള്ള ഒരു കുറവ് ഇപ്പോൾ ആ ഏജിൽ തന്നെ ഒരു ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. അത് 35-ലും 40-ലുമൊക്കെ തന്നെ ഈ കേൾവി കുറവ് പലരെയും ബാധിക്കുന്നു എന്നുള്ളത് വളരെയധികം സിഗ്നിഫിക്കൻ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഹൈ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഹൈ ഓളിയത്തിൽ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ അത്തരം ശബ്ദങ്ങളോ തുടർച്ചയായിട്ട് കേൾക്കുന്നതാണ്. ഹെഡ്സെറ്റ് മാത്രമല്ല ഇത്തരം തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അതിന് എക്സ്പോസ്ഡ് ആണ്. വളരെ നോയ്സി ആയിട്ടുള്ള വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ശബ്ദം കേൾക്കുന്ന ആൾക്കാർ പലപ്പോഴും നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിലും ചില ഫാക്ടറികളിലാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എയർഹോൺ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും റോഡരികിലുള്ള ഒരു കടക്കാരനാണെങ്കിലും ഒക്കെ തന്നെ ഹൈ ഫ്രീക്വൻസി ശബ്ദം തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേൾവി ബാധിക്കും. അതുകൊണ്ട് അടുത്ത തവണ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, വളരെ ഉയർന്ന വോളിയത്തിലാണോ കേൾക്കുന്നത്, ഒരുപാട് നേരം ഞാൻ ഇത് കേൾക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക.